നമസ്കാരം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥി പട്ടികയിൽ പൊളിച്ചെഴുത്തുമായി കേന്ദ്ര നേതൃത്വം നേമത്ത് കുമ്മനം രാജശേഖരന് തന്നെയാണ് പ്രഥമ പരിഗണനയെങ്കിലും ശക്തമായ ത്രികോണ മത്സരത്തിന് വഴിയൊരുങ്ങിയാൽ മണ്ഡലം നിലനിർത്താൻ സുരേഷ് ഗോപിക്ക് നറക്ക് വീഴാൻ സാധ്യതയുണ്ട് കേന്ദ്രമന്ത്രി വി മുരളീധരൻ സ്ഥാനാർത്ഥിയാകാൻ സാധ്യതയില്ല ബി ജെ പിയുടെ സിറ്റിംഗ് മണ്ഡലമായ നേമത്ത് കരുത്തനായ സ്ഥാനാർത്ഥിയെ നിർത്താൻ കോൺഗ്രസ് ആലോചിക്കുന്ന സാഹചര്യത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥി പട്ടികയിലും അവസാന നിമിഷം ചില മാറ്റം ഉണ്ടായേക്കുമെന്നാണ് നിലവിൽ വിലയിരുത്തപ്പെടുന്നത് നേമത്തെ കൂടാതെ തിരുവനന്തപുരം വട്ടിയൂർക്കാവ് തൃശൂർ എന്നിവിടങ്ങളിലേക്കും സുരേഷ് ഗോപിയെ പരിഗണിക്കുന്നുണ്ട് ഒൻപത് എ ക്ലാസ് മണ്ഡലങ്ങളുടെ കാര്യത്തിൽ വിട്ടുവീഴ്ച പാടില്ല മറ്റ് പ്രധാന മണ്ഡലങ്ങളിൽ ശക്തമായ പോരാട്ടം കാഴ്ചവെക്കണം കഴിഞ്ഞ ദിവസം രാത്രി നടന്ന ചർച്ചയിൽ സംസ്ഥാന നേതാക്കൾക്ക് ബി കേന്ദ്ര നേതൃത്വം നൽകിയ കർശന നിർദ്ദേശമാണിത് നൂറ്റി പതിനഞ്ച് മണ്ഡലങ്ങളിലാണ് ബി മത്സരിക്കുക ബി സംസ്ഥാന ഉപാധ്യക്ഷ ശോഭാ സുരേന്ദ്രൻ മത്സരിക്കണമെന്ന കേന്ദ്ര നേതാക്കൾ നിലപാട് അറിയിച്ചു സംസ്ഥാന നേതൃത്വത്തിന്റെ സാധ്യതാ പട്ടികയിൽ ശോഭാ സുരേന്ദ്രൻ്റെ പേരില്ലായിരുന്നു കഴക്കൂട്ടത്ത് മത്സരിക്കാനാണ് ശോഭാ സുരേന്ദ്രന് താല്പര്യം ചാത്തന്നൂരിലും പരിഗണിക്കുന്നുണ്ട് പാർട്ടിയുടെ പ്രമുഖ വനിതാ നേതാവെന്ന നിലയിൽ ശോഭാ സുരേന്ദ്രൻ മത്സരരംഗത്തുണ്ടാകണമെന്ന താല്പര്യമാണ് കേന്ദ്ര നേതാക്കൾ പ്രകടിപ്പിച്ചത് അതേസമയം ശ്രദ്ധേയമായ മത്സരം നടക്കുന്ന തൃത്താലിയിലെ പട്ടികയിൽ പാർട്ടി സംസ്ഥാന വക്താവ് സന്ദീപ് വാര്യറെ ഉൾപ്പെടുത്തി ആർ ബാലശങ്കർ ചെങ്ങന്നൂരിൽ സ്ഥാനാർത്ഥിയാകുന്നതിലും ചർച്ച നടക്കുകയാണ് പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന മണ്ഡലങ്ങളിൽ കരുത്തരായ സ്ഥാനാർത്ഥികൾ വേണമെന്നാണ് ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിൻ്റെ നിർദ്ദേശം ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ ആഭ്യന്തരമന്ത്രി അമിത് ഷാ എന്നിവർ പങ്കെടുത്ത യോഗത്തിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന നേതൃത്വം പട്ടികയിൽ ചില മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടെന്നാണ് നിലവിൽ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വിജയരാഘവന്റെ ഭാര്യ ആർ ബിന്ദു മത്സരിക്കുന്ന ഇരിങ്ങാലക്കുടിയിൽ മുൻ ഡി ജി പി ജേക്കബ് തോമസിൻ്റെ പേരാണ് പരിഗണിക്കുന്നത് സി കെ ജാനു പട്ടികയിൽ ഉണ്ടാകുമോ എന്ന് കേന്ദ്ര നേതൃത്വം തീരുമാനിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുന്ന കേന്ദ്ര തിരഞ്ഞെടുപ്പ് സമിതി വൈകിട്ട് യോഗം ചേർന്ന് പട്ടികയ്ക്ക് അന്തിമ രൂപം നൽകും കൊട്ടാരക്കരയിൽ ചലച്ചിത്ര താരം വിനു മോഹൻ്റെ പേരും ഉൾപ്പെടുത്തി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനെ കോന്നിയിലും മഞ്ചേശ്വരത്തുമാണ് പരിഗണിക്കുന്നത് അതേസമയം മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ധർമ്മടത്ത് മുൻ സംസ്ഥാന അധ്യക്ഷൻ സി കെ പത്മനാഭൻ മത്സരിച്ചേക്കും